ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയ 5 സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രങ്ങളാണ്. ഈ പട്ടികയിൽ 5 സ്ഥാനം ഞാൻ കൊടുക്കുന്നത് 2010 മാർട്ടിൻ സംവിധാനം ചെയ്ത ഷട്ടർ ഐലൻഡ് എന്ന് പറഞ്ഞ മൂവിയാണ്. ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത് നമ്മുടെ ടൈറ്റാനിക് സിനിമയിലെ നായകനും പിന്നെ നമ്മുടെ മാർവൽ മൂവീസിൽ കാണാറുള്ള ഹൾക്കായിട്ട് വരുന്ന മാർക്ക് റുഫല്ലോയുമാണ്. ഈ സിനിമ 2010 ടോപ്പ് 10 ബെസ്റ്റ് മൂവീസിൽ ഇടം പിടിച്ച ചിത്രം കൂടിയാണ്. അതുമാത്രമല്ല, 2010 ഇറങ്ങിയ ഏറ്റവും കൂടുതൽ കളക്ഷൻ വാരിയ ചിത്രവും ഇത് തന്നെയാണ്. ഈ പട്ടികയിൽ 4 സ്ഥാനം ഞാൻ കൊടുക്കുന്നത് ഡേവിഡ് ഫ്രിഞ്ചർ സംവിധാനം ചെയ്ത് 1995 ഇറങ്ങിയ 7 എന്ന് പറഞ്ഞ ചിത്രമാണ്. ഈ ചിത്രത്തിൽ മുഖ്യ കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത് നമ്മുടെ ബ്രാഡ് പിറ്റും മോർഗൻ ഫ്രീമാനുമാണ്. ഇതിൻ്റെ വൺലൈൻ സ്റ്റോറി ഒരു സീരിയൽ കില്ലറിനെ കണ്ടുപിടിക്കാൻ പോകുന്ന 2 ഡിറ്റക്റ്റീവ്സിൻ്റെ കഥയാണ് പറയുന്നത്. ഈ പട്ടികയിൽ 3 സ്ഥാനം ഞാൻ കൊടുക്കുന്നത് 2000 ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത മെമ്മെൻറ്റോ എന്ന് പറഞ്ഞ ചിത്രമാണ്. ഈ ചിത്രത്തെക്കുറിച്ച് കുറച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇത് എൻ്റെ 1 of the favorite മൂവിയാണ്. ഈ മൂവിയുടെ വൺ ലൈൻ സ്റ്റോറി, ഒരു അൽഷിമേഴ്സ് ബാധിച്ച ഒരു വ്യക്തി തൻ്റെ ഭാര്യയെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ കൊലയാളികളെ കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തുന്ന അന്വേഷണമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഈ സിനിമ കാണാത്തവരായിട്ട് കൂടുതൽ ആരുമില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം 2005 എ ആർ മുരുകദോസ് സംവിധാനം ചെയ്ത് സൂര്യ നായകനാക്കി ഗജിനി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയായിരുന്നു. അത് ഈ മൂവിയുടെ ഒരു കോപ്പിയടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുമാത്രമല്ല, 2008 അമീർ ഖാനെ നായകനാക്കി ഗജിനി എന്ന് പറഞ്ഞൊരു സിനിമയും ഇറങ്ങിയായിരുന്നു. ഈ പട്ടികയിൽ 2 സ്ഥാനം ഞാൻ കൊടുക്കുന്നത് സസ്പെൻസുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഡയറക്ടർ ആൽഫർഡ് ഹിച്ച്കോക്ക് 1960 സംവിധാനം ചെയ്ത സൈക്കോ എന്ന് പറഞ്ഞ മൂവിയാണ്. ഈ മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ്. ഈ മൂവി ഇറങ്ങിയിട്ട് ഇന്നേക്ക് 60 തികയുകയാണ്. ഈ മൂവി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മാത്രം അവൈലബിൾ ആയതുകൊണ്ട് നിങ്ങൾ ഈ മൂവി ഒരിക്കലും കാണാതിരിക്കരുത്. കാരണം ഇതാണ് ഏറ്റവും ബെസ്റ്റ് സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പട്ടികയിൽ 1 സ്ഥാനം ഞാൻ നൽകുന്നത് 1991 ജോനാഡൻ ഡിമ്മിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ദി സൈലൻസ് ഓഫ് ദി ലാംസ് എന്ന ചിത്രമാണ്. ഈ ചിത്രത്തിൽ മുഖ്യ കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത് ആൻ്റണി ഹോക്കിൻസും ജോഡി ഫോസ്റ്ററുമാണ്. ഇതിൻ്റെ വൺ ലൈൻ സ്റ്റോറി, ഒരു സീരിയൽ കില്ലറെ പിടിക്കാൻ വേണ്ടി ഒരു FBI ഏജൻറ്റ് മറ്റൊരു സീരിയൽ കില്ലറിൻ്റെ സഹായം തേടുകയും അദ്ദേഹവുമായി കൂട്ടുനിന്ന് ആ സീരിയൽ കില്ലറെ പിടികൂടാനുള്ള ശ്രമവുമാണ് ഈ ചിത്രത്തിൽ പറയുന്നത്. സൈലൻസ് ഓഫ് ദി ലാംസ് എന്ന ചിത്രം ഒറ്റവാക്കിൽ പറഞ്ഞു തീർക്കേണ്ട ഒരു ചിത്രമല്ല, അത് നമ്മൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ചിത്രം കൂടിയാണ്. ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ ഈ 5 ചിത്രങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കാം. എനിക്കിത് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട 5 ചിത്രങ്ങളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയത്. ഇതല്ലാതെ നിങ്ങൾ കണ്ടിട്ടുള്ള വേറെ ഏതെങ്കിലും സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്.